യുകെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും ടെലവീവിൽ കൂടിക്കാഴ്ച നടത്തി. പലസ്തീൻ രാഷ്ട്രീയ തടവുകാരുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച നടന്നത്. ഹമാസിന്റെ ഭീകര ആക്രമണത്തിൽ തകർന്ന കിബുത് ബേരി ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങൾ ഡേവിഡ് കാമറൂൺ സന്ദർശിച്ചു. രാജ്യത്ത് ന്യൂമോണിയയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ചൈനീസ് ഭരണകൂടം. ചൈനയിലെ വടക്കൻ മേഖലകളിലാണ് കൂടുതൽ രോഗബാധ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ശൈത്യകാലത്തിലേക്ക് കടക്കുന്ന വേളയിൽ ശ്വാസകോശ രോഗബാധിതരുടെ എണ്ണം കൂടാനിടയുണ്ടെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് ചൈനയുടെ കൂടുതൽ വിശദാംശങ്ങൾ തേടിയതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിക്ക് സമീപം രാജ്ഷാഹി ജില്ലയിൽ നിന്ന് 2 കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തു. മയക്കുമരുന്ന് കൈവശം വെച്ച ഒരാളെ ബംഗ്ലാദേശ് റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയന്റെ നേതൃത്വത്തിൽ പിടികൂടി. കഴിഞ്ഞ 6 മാസത്തിനിടെ ഈ പ്രദേശത്തുനിന്ന് 10-ലധികം തവണ മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളിൽ നിന്നും കള്ളക്കടത്ത് സാധനങ്ങളും ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. അയർലൻഡിലെ ഡബ്ലിനിൽ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി. ഹോട്ടലുകളും പോലീസ് വാഹനങ്ങളും പ്രതിഷേധക്കാർ തീവച്ചു. കടകളും കൊള്ളയടിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ 36 പേരെ കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തെ പ്രധാനമന്ത്രി ലിയോ വരത്കർ രൂക്ഷമായി വിമർശിച്ചു.